ആവശ്യത്തിന് ജീവനക്കാരില്ലാത്ത മൂലം പൂജപ്പുരയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആയുർവേദ അലോപ്പതി ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു. കോടികൾ മുടക്കി നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിലേക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മാറ്റുന്നതും ജീവനക്കാരുടെ അഭാവം മൂലം നീണ്ടുപോവുകയാണ്. നിലവിൽ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. ഇതാണ് പൂജപ്പുര ആശുപത്രി. ആയുർവേദ ചികിത്സയും അലോപ്പതി ചികിത്സയും ഒരു കുടക്കീഴിലുള്ള അപൂർവം ആശുപത്രികളിൽ ഒന്ന്. ആശുപത്രിയിൽ കയറുന്നതിന് മുമ്പ് പ്രവേശന കവാടത്തിൽ സൂക്ഷിച്ചു നോക്കുക, അവിടേക്കല്ല വലത്തേക്ക്. ഏതൊരു സ്വകാര്യ ആശുപത്രിയെയും വെല്ലുവിളിക്കുന്ന സൗകര്യങ്ങൾ, സേവനങ്ങൾ. നേരെ മുന്നിൽ കാണുന്നത് രാജഭരണകാലത്ത് തീർത്ത നാട്യകേന്ദ്രം, പിൽക്കാലത്ത് ആശുപത്രിയായി. ഇനി സൗകര്യങ്ങളുടെ മൾട്ടി സ്പെഷ്യൽ കെട്ടിടത്തിലേക്ക്. അത്യാധുനിക ഉപകരണങ്ങൾ, ആയുർവേദത്തിനും അലോപ്പതിക്കുമായി പേവാർഡുകളും ജനറൽ വാർഡുകളും സൗകര്യങ്ങളും. ഒരു സർക്കാർ ആശുപത്രിയും ഈ സൗകര്യങ്ങളോട് തൽക്കാലം കിടപിടിക്കില്ല. പക്ഷേ ഈ കെട്ടിടത്തിൽ ആശുപത്രിയുടെ പ്രവർത്തനം പണി പൂർത്തിയായി വർഷമൊന്നു കഴിഞ്ഞിട്ടും തുടങ്ങിയിട്ടില്ല. ഏതൊരു സ്വകാര്യ ആശുപത്രിയോടും കിടപിടിക്കുന്ന സൗകര്യങ്ങളോട് കൂടിയ ഈ വിശാലമായ മുറിയിൽ നിന്ന് മറ്റൊരു അഭയാർത്ഥി ക്യാമ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. പുതിയ കെട്ടിടം നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ അതിന്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് ഈ കാണുന്നത്. കുടിശുമുറി എന്ന് പറഞ്ഞാൽ അത് വലുതായി പോകും. നിന്ന് തിരിയാൻ ഇടമില്ലാത്തടത്ത് നാലും അഞ്ചും പേർ കുട്ടികളുമായി കഴിയുന്നു. വെള്ളമില്ല, വെളിച്ചമില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ പേരിന് പോലുമില്ല. പിന്നെ പ്രോസസ് ചെയ്യാൻ ആരുമില്ല ഇവിടെ. പിന്നെ വലിയ കെട്ടിടം ഇങ്ങനെ കെട്ടി ഇരിക്കുന്നു. ഇപ്പൊ ഇവിടെ നിന്ന് കുറച്ച് രോഗികൾ അവിടെ അത് പ്രവർത്തനം ആരും തുടങ്ങാമായിരുന്നു. ഇവിടെ ചികിത്സ കുഴപ്പമില്ല, പക്ഷെ നമുക്ക് സൗകര്യം ഇല്ല. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു കെട്ടിടം മുന്നിലുള്ളപ്പോൾ ഇവരെ എന്തിനെ ഇങ്ങനെ പീഡിപ്പിക്കുന്നുവെന്ന് ചോദിച്ചാൽ ആശുപത്രി അധികൃതർക്ക് വ്യക്തമായ മറുപടിയുണ്ട്. ഡോക്ടർമാർക്ക് സെക്യൂരിറ്റി ജീവനക്കാരന്റെയും ചിലപ്പോൾ ഒ പി എഴുത്തുകാരന്റെയും ജോലി ചെയ്യേണ്ടി വരും. ആവശ്യത്തിന് ജീവനക്കാരെ വേണമെന്ന് പറഞ്ഞിട്ടാ ആരോഗ്യവകുപ്പിൽ നിന്ന് ഇതുവരെ അനക്കമില്ല. സ്റ്റാഫ്, ക്ലീനിംഗ് തൊട്ട് എല്ലാത്തിനും സ്റ്റാഫ് വേണം, തെറാപ്പിസ്റ്റ് വേണം, അതിന് സഹായിക്കുന്ന നഴ്സിംഗ് അസിസ്റ്റന്റ് വേണം, അതിന്റെ ഷോർട്ടേജ് ആണ്. അപ്പൊ ഇനിയും അധികം 150 ബെഡ് ഹോസ്പിറ്റലായിട്ടാണ് ഇതിനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്രയ്ക്ക് അതിനനുസരിച്ച് നമുക്ക് സ്റ്റാഫിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റും. ജീവനക്കാരുടെ അപര്യാപ്തത പലതവണ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്ന് വാർഡ് കൗൺസിലർ മഹേശ്വരൻ നായർ പറയുന്നു. തന്റെ ശ്രമഫലമായി എത്തിയ ആധുനിക സൗകര്യങ്ങൾ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അസൗകര്യമായി മാറുന്നതിന്റെ നീരസവും മഹേശ്വരൻ നായർ പങ്കുവെക്കുന്നു. ഇപ്പോ ഓരോ ദിവസം മുരടിക്കുന്ന അവസ്ഥയിലോട്ട് പോകുമോ എന്ന് എനിക്ക് ആശങ്ക. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് മന്ത്രി താല്പര്യം എടുത്തിട്ട് പോലും ഇവിടെ വന്ന ആൾക്കാർ 3 ദിവസം കഴിയുമ്പോൾ മാറിപ്പോയി. എന്തുകൊണ്ട് ഈ ആശുപത്രി ജീവനക്കാർക്കും മേലധികാരികൾക്കും അപ്രിയമാകുന്നുവെന്ന് ചോദിച്ചാൽ ആശുപത്രിയുടെ പിന്നാമ്പുറത്തേക്ക് പോകണം. ആശുപത്രി മേലധികാരിയുടെ ക്വാർട്ടേഴ്സ് ആണ് ഇത്. ഇവിടേക്ക് ആള് കയറിയിട്ട് കാലങ്ങളായി. ഈ കാട് പിടിച്ച ശോചനീയാവസ്ഥ തന്നെയാണ് പൂജപ്പുര ആയുർവേദ അലോപ്പതി ആശുപത്രിയുടെയും അവസ്ഥ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിട്ടും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മുമ്പിൽ സർക്കാർ സംവിധാനങ്ങൾ കണ്ണടക്കുകയാണ്. ഈ ആശുപത്രിയിൽ വേണ്ടത് വാഗ്ദാനങ്ങളല്ല, വാഗ്ദാനങ്ങൾ പാലിക്കലാണ്. ക്യാമറമാൻ അനിലിനൊപ്പം ജിജിൻ ജയ്പാൽ, ACB ന്യൂസ്.